നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരുഭൂമിയിൽ മഴ പെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് അതുക്കും മേലെയാണ്. പൊള്ളുന്ന വെയിലും മണൽക്കാറ്റും നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മണലാരണ്യവും മരുഭൂമിക്കെന്നും വിശേഷണങ്ങൾ ഇവയെല്ലാമാണ്. തണുത്തുറഞ്ഞ മരുഭൂമി നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കെ ചരിത്രത്തിൽ ആദ്യമായി അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ജനങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായി അറേബ്യൻ മരുഭൂമിയിൽ മഞ്ഞ് വീണിരിക്കുകയാണ്. മഞ്ഞ് മാത്രമല്ല, വരും ദിവസങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുമത്രേ. ഈ മഞ്ഞ് വീഴ്ചയുടെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുത കാഴ്ചയാണ്. അവർ തണുത്ത കാറ്റിന്റെയും വെള്ളപുതച്ച അന്തരീക്ഷത്തിന്റെയും കുളിർമ ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യൻ മരുഭൂമികളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കനത്ത മഞ്ഞ് വീഴ്ച. സൗദിയിലെ അൽ ജൌഫിലാണ് വലിയ തോതിൽ മഞ്ഞ് വീഴ്ച അനുഭവപ്പെട്ടത്. വരണ്ടുകിടക്കുന്ന മരുഭൂമിയിൽ നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. മരുഭൂമിയാണെന്ന് തോന്നാത്ത വിധത്തിൽ പ്രദേശം നിറയെ മഞ്ഞുകൊണ്ട് നിറഞ്ഞു കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സൗദിയിൽ കഴിഞ്ഞ വീശിയടിച്ച കനത്ത കാറ്റിനും മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും പിന്നാലെയാണ് ഈ അപൂർവ പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായതായി ഗലീജ് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും മരുഭൂമി മഞ്ഞ് വീണുകിടക്കുന്ന ദൃശ്യങ്ങൾ അതിവേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഇവിടം മരുഭൂമിയായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ മഞ്ഞ് വീണുകിടക്കുന്ന പലയിടങ്ങളിലും വളരെ അപൂർവമായി മാത്രമേ താപനില താഴാറുള്ളൂ എന്നും വിദഗ്ധർ പറയുന്നു. വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലത്ത് ഇപ്രകാരം ഒരു മാറ്റം സംഭവിച്ചതാണ് ഏവരിലും അത്ഭുതമുണ്ടാക്കുന്നത്. അറബിക്കടലിൽ നിന്ന് ഒമാനിലേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദമാണ് മേഖലയിൽ അടുത്തിടെ ഉണ്ടായ ആലിപ്പഴ വീഴ്ചയ്ക്ക് കാരണമെന്നും UAE ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഈർപ്പം നിറഞ്ഞ വായുവും വലിയ തോതിൽ വരണ്ട പ്രദേശത്തേക്ക് എത്തി. ഈ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാക്കി. സൗദിക്ക് പുറമെ UAE ചില ഭാഗങ്ങളിലും ആലിപ്പഴ വീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പരിചിതമല്ലാത്ത കാലാവസ്ഥയായതിനാൽ അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറയുന്നു. അറബിക്കടലിൽ നിന്ന് ഒമാനിലേക്ക് പടരുന്ന ന്യൂനമർദ്ദമാണ് അസാധാരണമായി മഞ്ഞ് വീഴ്ച ഉണ്ടാവാൻ കാരണമെന്നാണ് UAE നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയുടെ റിപ്പോർട്ടിലുള്ളത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷവും ഒക്കെയാണ് മരുഭൂമിയിലെ മഞ്ഞ് വീഴ്ച പോലെ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. സൗദി അറേബ്യയിൽ ഇത് അപൂർവമാണെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സഹാറ മരുഭൂമിയിലെ ഒരു നഗരത്തിലും മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. വെള്ളപ്പരവധാനി പുതച്ചു കിടക്കുന്ന മരുഭൂമിയുടെ മനോഹാരിത കാഴ്ചക്കാരിലേറെ വിസ്മയം സൃഷ്ടിക്കുകയാണ്. നിരവധി ആളുകളാണ് മരുഭൂമിയിലെ മഞ്ഞ് വീഴ്ച എന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതേസമയം ഇത്തരത്തിലുള്ള അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടാവാറില്ല.